നമ്മൾ പലപ്പോഴും പല ചർച്ചാവേദികളിലും പറയുന്ന ഒരു കാര്യമാണ് ഈ കാലോചിതമായ നമ്മുടെ വിശ്വാസ പരിശീലനത്തിൽ മാറ്റം സംഭവിക്കണം, അത്തരത്തിലുള്ള പരിശീലനങ്ങൾ കൊണ്ടുവരണം എന്നത്. നമുക്കറിയാം നമ്മുടെ നിലവിലെ കേരളത്തിലെ ഒരു സാമൂഹിക യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ ഒരു ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് അച്ചുതണ്ട് ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന് നാം നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള ക്രൈസ്തവ സംഭാവനകളുടെ യഥാർത്ഥ ചിത്രം അവർക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വേദപാഠ പുസ്തകങ്ങളിൽ കുറെ കൂടി കാലോചിതമായി ഇത്തരത്തിലുള്ള ക്രൈസ്തവ സംഭാവനകൾ കൂടുതൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട കാലം അതിക്രമിച്ചില്ലേ? ഞാൻ ഈ പറയുന്ന ഒരു പശ്ചാത്തലം, പ്രത്യേകിച്ച് ഈ ഒരു നേരത്തെ ജോസ് സാറ് പറഞ്ഞതുപോലെ ഈ ഒരു ചരിത്ര ബോധം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ സമുദായ ബോധം തനിയെ നഷ്ടപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഫാദർ ടോം ഓലിക്കരോട്ട്. ജോർജി, ഈ ഒരു ചോദ്യവും നിരീക്ഷണവും വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ ഈ പറയുന്ന ഈ ഒരു ചാനൽ ചർച്ചയുടെ പ്രേക്ഷകരാരാണ്? ഞാൻ വിചാരിക്കുന്ന ഒരു 40 മേൽ പ്രായമുള്ള ക്രിസ്ത്യാനികളാണ് ഇതിന്റെ നമ്മുടെ പ്രേക്ഷകർ. അതെ, പക്ഷേ ഇത് താഴെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന അടുത്ത തലമുറകൾ ഇത് കാണുന്നില്ല. അവരിവിടെ പക്ഷെ അവർ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യം ഷെക്കീന ചാനൽ ഒഴിച്ച് കേരളത്തിലെ ഒരു മുഖ്യധാര ചാനലുകളും ഇപ്പോൾ ഈ സംവാദം, ഇതുപോലൊരു സംവാദം നടത്തുകയുമില്ല. അവർ കാണുന്ന മാധ്യമങ്ങളൊക്കെയും ഈ പറയുന്ന ക്രൈസ്തവ വിരുദ്ധതയോ നമ്മുടെ ചരിത്രത്തെ തമസ്കരിക്കലോ നമ്മുടെ തലമുറകളെ ആത്മബോധമില്ലാത്തവരാക്കി രൂപപ്പെടുത്തുന്നതിനുള്ള ഗൂഢശ്രമങ്ങൾ ഉള്ളവരോ ആണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ നിർബന്ധമായും, ഞാൻ വിചാരിക്കുന്നു ശിറോമലബാർ സഭ അതിന്റെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ചർച്ചയുടെ വിഷയമായിട്ട് അഭിയന്ത പിതാക്കന്മാർ ഈ ഒരു വിഷയം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൺഡേ സ്കൂളുകളിൽ നമ്മുടെ ചരിത്രം കൃത്യമായി പഠിപ്പിക്കണം, നമ്മുടെ സെമിനാരികളിൽ പഠിപ്പിക്കണം, കോൺവെന്റുകളിൽ പഠിപ്പിക്കണം, സന്യാസ ഭവനങ്ങളുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പഠിപ്പിക്കണം. കാരണം ഇന്ന് സഭയിൽ പുരോഹിതരായിട്ടോ സമർപ്പിതരായിട്ടോ സേവനം ചെയ്യുന്ന ബഹുഭൂരിപക്ഷം പേർക്കും തങ്ങൾ ഉൾപ്പെട്ട ചരിത്രത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യമില്ലാത്തവരായിട്ടുണ്ട്. സെമിനാരിയിലെ കരിക്കുലങ്ങളിൽ നിർബന്ധമായിട്ടും ഈ ഒരു വിഷയം പഠിപ്പിക്കാതെ എങ്ങനെയാണ് ഒരു പുരോഹിതന് നാളെ വെളിയിലിറങ്ങി ആളുകളെ, കുട്ടികളെ, ഒരു തലമുറയെ ഭാരതത്തിലെ ക്രൈസ്തവ സംഭാവനകളെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഈ ഒരു തിരുത്തൽ നമ്മുടെ ചരിത്രത്തിന്റെ കൃത്യമായ ഒരാഖ്യാനം നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനിത് പറഞ്ഞുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് കാര്യങ്ങളിലൂടെ എനിക്ക് ഇതിൽ പറയാനുണ്ട്, അത് സൂചിപ്പിച്ചുകൊണ്ട് നിർത്താം. അതിലൊന്ന്, കേരളത്തിലെ ക്രൈസ്തവ സംഭാവനകളിൽ ഏറ്റവും നിസ്തുലമായതൊന്ന് മാധ്യമരംഗത്താണ്. മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോസാർ നമ്മുടെ കൂടെയുണ്ട്, അദ്ദേഹം അത് കൂടുതൽ പറയട്ടെ. ഞാൻ ഇത്രയും മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. കേരളത്തിലെ ആദ്യത്തെ പത്രം തലശ്ശേരിയിലെ ലീത്തോസ് ഇല്ലിക്കുന്നിൽ നിന്ന് പുറപ്പെടുവിച്ച ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന മിഷണറി, മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ദീപിക, നസ്രാണി ദീപിക 1887 പുറത്തിറക്കിയ നിധിരിക്കൽ മാണിക്കത്തന, 1457 ഗുട്ടൻബർഗ് ജർമ്മനിയിൽ അച്ചടിയന്ത്രം കണ്ടുപിടിച്ചെങ്കിൽ കൃത്യം ഒറ്റ നൂറ്റാണ്ടിനിപ്പുറം 1557 ഗോവയിലും അമ്പഴക്കാടും പ്രസ് സ്ഥാപിച്ച് മുദ്രണം സാധ്യമാക്കിയ കേരളത്തിലെ മിഷണറിമാർ, മലയാളത്തിലെ വട്ടെഴുത്തും വളച്ചെഴുത്തും ഉണ്ടായിരുന്ന ഈ ഈ എഴുത്ത് ചതുരവടിവിലുള്ള അക്ഷരങ്ങളാക്കി ശുദ്ധമായ വെള്ളിയിൽ ഈ ലിപികളെയൊക്കെയും മെനഞ്ഞെടുത്ത ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന മഹാനായ മിഷണറി, വെറും 24 വയസ്സിൽ അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് ബോട്ടിറങ്ങിയെങ്കിൽ പിന്നെ ശിഷ്ടകാലം മുഴുവൻ മലയാള ഭാഷയ്ക്ക് വേണ്ടി അധ്വാനിച്ച ആളാണ്. ഈ അടുത്താണ് മലയാള പാഠപുസ്തകങ്ങളിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ അക്ഷരങ്ങളെ ഫാദർ തോമസ് മൂലയിൽ എന്ന് പറയുന്ന പാലായിലെ വന്ധ്യനായ പുരോഹിതന്റെ നീണ്ട പോരാട്ടങ്ങളിലൂടെ പുനഃസ്ഥാപിച്ചത്. അപ്പോൾ ഇങ്ങനെ ഭാഷയെ ഇന്നത്തെ കാണുന്ന മലയാളത്തെ രൂപപ്പെടുത്തുന്നതിൽ ഭാരതത്തിലെ, കേരളത്തിലെ മിഷണറിമാർക്ക് വലിയൊരു പങ്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കേരളം രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാസികളുടെ പണമാണ്. ഈ പ്രവാസികളിൽ ബഹുഭൂരിപക്ഷം ആരാണ്? നഴ്സുമാരാണ്. ആരാണ് നഴ്സിംഗ്, മോഡേൺ നഴ്സിംഗ് ഈ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1906 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് കൊല്ലം
ബിഷപ്പ് മരി അലോഷ്യസ് ബെൻസിംഗർ തിരുമേനിയോട് ആവശ്യപ്പെടുകയാണ് യൂറോപ്പിൽ നിന്ന് ആധുനിക നഴ്സിംഗ് പഠിച്ച നഴ്സസ്മാരെ തിരുവിതാംകൂറിലെ മെഡിക്കൽ കോളേജുകളിൽ സേവനത്തിന് കൊണ്ടുവരണം. അങ്ങനെ അലോഷ്യസ് ബെൻസിംഗർ തിരുമേനിയാണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് നാല് നഴ്സുമാരെ കൊണ്ടുവരും. സിസ്റ്റേഴ്സ് കന്യാസ്ത്രീമാർ നാല് നഴ്സുമാർ ഇവിടെ വന്ന് അവർ ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ആധുനിക നഴ്സിംഗിന്റെ പാലപാഠങ്ങൾ പഠിപ്പിക്കും. കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് അവരാണ് ആദ്യത്തെ നഴ്സിംഗ് സ്കൂൾ തുടങ്ങിയത്. ആ നഴ്സിംഗിന്റെ ബലത്തിലാണ് കേരളത്തിലെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടത്. ക്രിസ്ത്യാനികളെ മാത്രം തിരഞ്ഞു പിടിച്ചല്ല അവർ പഠിപ്പിച്ചത്. നാനാജാതി മതസ്ഥർ ഒരു വിവേചനവും ജാതിയുടെയോ മതത്തിന്റെ കൂടാതെ ഈ നഴ്സിംഗ് പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളിൽ പോയി വിദേശ നാണ്യം കൊണ്ട് കേരളം രക്ഷപ്പെട്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് കൊല്ലം രൂപതയുടെ അന്നത്തെ ബിഷപ്പായിരുന്ന മരി അലോഷ്യസ് ബെൻസിംഗറോടാണ്. ഏത് പാഠപുസ്തകങ്ങളിലാണ് ഈ ചരിത്രം എഴുതിയിട്ടുള്ളത്? ഒരൊറ്റ കാര്യം കൂടി, ചന്ദ്രയാന്റെ മൂന്നിന്റെ ഗരിമയിലാണല്ലോ നമ്മൾ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇങ്ങനെ ഒരു ആകാശ പേടകം ഉയരുന്നതിന്റെ പിറകിൽ തിരുവനന്തപുരം അതിരൂപത നടത്തിയ മഹാത്യാഗത്തിന്റെ കഥയുണ്ട്. പീറ്റർ ബെർണാഡ് പെരേര എന്ന് പറയുന്ന വിശുദ്ധനായ മെത്രാന്റെ ധീരമായ നിലപാടുണ്ട്. തുമ്പയിലെ ദേവാലയം റോക്കറ്റിന്റെ ആദ്യത്തെ ഘടകങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന ഇന്ത്യയിലെ ഇടമായി മാറിയെങ്കിൽ, സാക്ഷാൽ APJ അബ്ദുൽ കലാം തന്നെ ഏറ്റുപറഞ്ഞിട്ടുള്ളത് പോലെ ബിഷപ്പിന്റെ ഓഫീസ് മുറി കലാമിന്റെ ഓഫീസ് മുറി ആയിട്ട് മാറിയെങ്കിൽ, മുക്കുവ ഗ്രാമമായിരുന്ന തുമ്പയും ആ മനുഷ്യരുടെ ഏക പ്രതീക്ഷയുമായിരുന്ന കത്തോലിക്ക ദേവാലയവും ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടി നിരൂപാധികം വിട്ടുകൊടുക്കാൻ പറ്റിയ കേരളത്തിലൊരു ക്രൈസ്തവ സഭയുണ്ട്. കൊച്ചിൻ പോർട്ട് യാഥാർത്ഥ്യമാക്കിയതിന്റെ പിറകിൽ കൊച്ചി രൂപതയുടെ ഉപേക്ഷയുടെയും ത്യാഗത്തിന്റെയും കഥയുണ്ട്. അതെ, ആ കഥ ഈ ബഹിരാകാശ ഗവേഷണങ്ങളെ കുറിച്ച് പറയുന്ന പാഠപുസ്തകങ്ങളിൽ ഒരാളും രേഖപ്പെടുത്തുകയില്ല. അത് രേഖപ്പെടുത്തേണ്ടതും അത് പഠിപ്പിക്കേണ്ടതും കടമ എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ സമുദായത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ ആ സമുദായം അതിൻ്റെ ഈ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്വത്തെ തിരിച്ചറിഞ്ഞ് അത് തെക്ക് വടക്ക് വിഭജനങ്ങളില്ലാതെ, ആരാധനക്രമത്തിന്റെ ഭിന്നിപ്പുകളില്ലാതെ, സന്യാസ സമൂഹങ്ങളുടെ കാരിസത്തിന്റെ വേർതിരിവുകളില്ലാതെ, അൽമായരുടെ മേൽക്കോയ്മകളുടെ വാദമുഖങ്ങളില്ലാതെ, ഒരൊറ്റ ലക്ഷ്യത്തോടെ ഒരു മനസ്സോടെ ഈ മൃതപ്രായമായിക്കൊണ്ടിരിക്കുന്ന, വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അടിവേരുകൾ അറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമുദായത്തിന്റെ പ്രോജ്വലമായ ത്യാഗസ്വരഫലമായ ചരിത്രങ്ങളെ കുരുന്നു മനസ്സുകളിലേക്ക്, വളർന്നു വരുന്ന തലമുറകളുടെ ബോധമണ്ഡലങ്ങളിലേക്ക് കൊടുക്കാൻ ഇനിയും നമ്മൾ വൈകിയാൽ, നാളെ അങ്ങനെ ഒരാവശ്യമില്ലാത്തവരും നമ്മൾ കാലഹരണപ്പെട്ടു പോകും, ചരിത്രത്തിൽ നമ്മൾ നീക്കപ്പെടും എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ ഒരു വാക്കുകൾ ഞാൻ ഓർപ്പിക്കുകയാണ്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാൻ നിബോധിത. ലക്ഷ്യം വരെ ഇന്നത്തെ ആലസ്യത്തിൽ നിന്ന്, സുഖകരമായ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ലക്ഷ്യപ്രാപ്തി വരെ അധ്വാനിക്കാൻ കേരളസഭയ്ക്ക്, ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കട്ടെ. തങ്ങളുടെ പ്രോജ്വലമായ ചരിത്രത്തിന്റെ ഏടുകളെ ഉചിതമാം വിധം പരിചയപ്പെടുത്താൻ നമുക്ക് ഉണർവുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്.